ഏതാണാ മൂന്ന് സ്വഭാവങ്ങളെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. പറാതിരാവിൽ അള്ളാഹുവിന്റെ മാരാഹമാരെ നിങ്ങൾക്ക് വേണ്ടി ചിറക് വിരിച്ചു തരുമെന്നല്ലേ? പറാതിരാവിൽ നമസ്കാരങ്ങളും വിവാദത്തുകളും സൽക്കർമ്മങ്ങളുമായി മുന്നിട്ട് ജീവിക്കുന്നവരാരാ? അവരുടെ വീടിന്റെ കത്തളങ്ങളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മാരാഹമാരെ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഇറങ്ങി വരമെന്ന് മഹാന്മാരായ പണ്ഡിതൻ പഠിപ്പിക്കുമ്പോ മൂന്ന് സ്വഭാവം ആളുകൾ മൂന്ന് സ്വഭാവമുള്ള ആളുകളെ വീട്ടിൽ മലക്കുകളിൽ വരൂല്ല. മലക്കുകളിലവരെ മാറ്റി നിർത്തുന്നതാണ് സ്വഭാവ. ആരാണ് നബിയെ? ആ മൂന്ന് വിഭാഗമാരാ കള്ളുകുടിയന്മാർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പറാതിരാവല്ലേ? തെറ്റ് ചെയ്തവർക്ക് തൗബയിലൂടെ പടച്ചു നമ്പുരാ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പറാതിരാവല്ലേ? എത്ര വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയാൽ തെറ്റ് സംഭവിക്കാത്തവരാരാ? കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോ അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമല്ലോ. അവസരങ്ങൾ നമ്മുടെ മുമ്പിലെത്തുമ്പോ അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോകുമല്ലോ. അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. പക്ഷേ ആ മനസ്സിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഹിദായത്തിന്റെ എനിക്ക് നന്നാവണമെന്ന ചിന്തയോടെ മടങ്ങാൽ പരിശുദ്ധ ശഅബാനിന്റെ ബറാഅത്തിനാവിൽ അല്ലാഹു നമുക്ക് അവസരം തരുമ്പോ മൂന്ന് സ്വഭാവക്കാരെ അല്ലാഹു മാറ്റി നിർത്തുകയാ. മൂന്ന് സ്വഭാവക്കാരെ അല്ലാഹു മാറ്റി നിർത്തുകയാ. അതിലുള്ള ഒന്നാമത്തെ സ്വഭാവക്കാരെ ആരെന്നറിയോ? പരസ്പരം സിഹർ ചെയ്യുന്ന സാഹിരികളാണ്. പരസ്പരം സിഹർ ചെയ്യുന്ന മാരണപ്പണിയെടുക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, മാരണ പ്രിയപ്പെട്ടവരെ, ആ ചിന്തയിലേക്ക്, അവരെ സ്വഭാവത്തിലേക്ക്, അവരെ പ്രവൃത്തിയിലേക്ക് നമ്മളെ ചിന്തയെ നമ്മൾ കൊണ്ടുപോവാ പാടില്ല. അല്ലാഹുവിനാക്ക് നിഴമത്ത് കൊടുത്താൽ ആ നിഴമത്തെ തകർക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പരസ്പരം സിഹർ ചെയ്യുന്നവരാരാ, പരസ്പരം മാരണപ്പടിയെടുക്കുന്നവരാരാ, പരസ്പരം ഹറാമിയത്തിന്റെ വഴി സ്വീകരിച്ച് മറ്റുള്ളവന്റെ നിഴമത്തിന് ധാരണിക്കണമെന്ന നിയത്തോടെ ചെയ്യുന്ന പ്രവർത്തികള് അത് ആരാണെന്നറിയോ? അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവരെ നോമ്പ് റബ്ബിന് വേണ്ട, അവരെ ഫറാഖത്ത് റബ്ബിന് വേണ്ട, അവരെ യാസീൻ റബ്ബിന് വേണ്ട. ഇത് സുഫാൻ സഖാഫിയുടെ ബഗ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. വസാലി ഇമാം റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരെ പറയുകയാൾ. അതുകൊണ്ട് മടങ്ങണം ചെറുപ്പക്കാരാ, മടങ്ങണം പെങ്ങളെ. സിഹർ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. സിഹർ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. മരണപ്പണിയെടുക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. കുടുംബ തർക്കത്തിന്റെ പേരിൽ എത്ര ആളുകൾ പരസ്പരം സിഹർ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരന്റെ ഉയർച്ച കാണുമ്പോ, ഒരു ഷോപ്പിൽ വലിയ നിഴമത്ത് കാണുമ്പോ, ഒരാൾക്ക് അല്ലാഹ് വലിയ നിഴമത്ത് കൊടുക്കുമ്പോ അത് തകർക്കണമെന്ന് പറഞ്ഞിട്ട് അത് തകർന്നടിയണം എന്റെ മുന്നിൽ അത് കാണണമെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ സമീപത്ത് ചെയ്യുന്ന, അതല്ലെങ്കിൽ സിഹർ ചെയ്യുന്നവരുടെ സമീപത്ത് ചെന്നിട്ട് മറ്റുള്ളവർക്ക് പാറ കൊടുക്കുന്നവരാരാ, മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നവനാരാ, മറ്റുള്ളവനെ നഷ്ടം സംഭവിപ്പിക്കുന്നവനാരാ? കാത്തു വച്ചോ മോളെ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ കണ്ണിലേക്ക് നോക്കൂല. അല്ലാഹുവിന്റെ മലക്കുകള് ആ രാവിലെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ബറാഅത്തിന്റെ മലക്കുകൾ നമ്മളെ കൈവടിഞ്ഞാല് പിന്നെ എവിടെയാ മോനെ നമ്മൾ രക്ഷപ്പെടുന്നത്? ഒരു കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബറാഅത്തിന്റെ രാവിലല്ലടാ കൂട്ടുകാരാ. ആ ബറാഅത്തിന്റെ രാവിലെ മലക്കുകൾ നമ്മൾ നോക്കൂല എന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാ? പിന്നെ നമ്മുടെ സഴികൾ എന്തിനാ? പിന്നെ നമ്മുടെ നമസ്കാരങ്ങൾ എന്തിനാ? അതുകൊണ്ട് മടങ്ങണം പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും അത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാ. അതിൽ നിന്നല്ല തൗബ ചെയ്ത് മടങ്ങിയിട്ട്, മാപ്പ് ചോദിച്ച് മടങ്ങിയിട്ട് ആ പ്രവൃത്തി നിർത്താതെ അവന്റെ ബറാഅത്തിനാവിൽ അല്ലാഹുവിന് പൊരുത്തം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം പണി കൊടുക്കുന്നവർക്ക് അല്ലാഹു നല്ല പണി കൊടുക്കണത്. പരസ്പരം പണി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഓൽക്ക് അല്ലാഹു നല്ല പണി കൊടുക്കുന്നു. എന്താ പണി? പരസ്പരം സിഹർ ചെയ്യുന്നവര്, മാരണപ്പണി ഒപ്പിക്കുന്നവര്.
അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, ഏത് രൂപത്തിലാണെങ്കിലും ശരി, അവർക്ക് പരസ്പരം പണി കൊടുക്കാനല്ല ഇപ്പൊ സിഹറിലൂടെ. അവർക്ക് അള്ളാഹു നല്ല മുട്ട മണി കൊടുക്കണത്, ശബാ മാസത്തിലെ ബറാത്ത് രാവിലെ അള്ള പണി കൊടുക്കണത്, അള്ളാഹു അങ്ങോട്ട് നോക്കൂല എന്ന് പറഞ്ഞാൽ നോക്കൂല. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അമീൻ കട്ടി പോരാ, റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തെങ്കിലും വരുമ്പോത്തിനൊക്കെ അത് ഓൾ എനിക്ക് സീറ ചെയ്തതാ, അതോ എനിക്ക് സീറ ചെയ്തതാ, അങ്ങനെ ചിന്തിക്കാനും പാടില്ല, അങ്ങനെ ആലോചിക്കാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലേ നിങ്ങൾ അങ്ങനെ ആലോചിക്കാൻ പാടില്ല. എന്തെങ്കിലും പണി വരുമ്പോത്തിന് ആ അത് ഓൻ്റെ, അതാ ഷോപ്പാരം, അത് ഈ ഷോപ്പാരം, അതാ വണ്ടിക്കാരം, അത് ഈ വണ്ടിക്കാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ തെറ്റിത്തരും. വെറും സിഹറുണ്ടല്ലോ, അത് ഒരിക്കും അത് ഒഴിവാക്കണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാനും പാടില്ല. ഒരാളുടെ നിയമത്തുകൾ തകർന്നടിയണമെന്ന് കരുതിയിട്ട് അവന് നമ്മൾ പണി കൊടുക്കാനും പാടില്ല. അപ്പൊ സിഹർ ചെയ്യുന്നവരാരാ, അത് ചെയ്തവർക്കറിയാലോ ആരാ ചെയ്തതെന്ന്, ചെയ്തവർക്കറിയാലോ ആരാ ചെയ്തതെന്നുള്ളത്. ഇനി ഒരാളങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടിപ്പാടാനൊന്നും നമുക്ക് അവകാശമല്ല. പല ആളുകളും വന്ന് പറയും, ഓ എനിക്ക് സിഹർ ചെയ്ത്, അപ്പൊ അതൊക്കെ കണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. അതോന്റെ സ്വഭാവത്തിന് സ്വഭാവത്തിന് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ഒരാളെ വേഷം കൊണ്ട് നമ്മൾ അളക്കരുത് എന്നല്ലേ, ഒരാളെ വേഷം കണ്ടിട്ട് നമ്മൾ അളക്കരുത് എന്നല്ലേ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ജോലി എടുക്കുന്നവരാരാ, ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ ആരാ, ഓലെ ബറാഅത്ത് രാവ് അള്ളാഹു ഖബറടക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗമാരാ, ബറാഅത്ത് രാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ, ബറാഅത്ത് രാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ, ബറാഅത്ത് രാവിന്റെ പൊരുത്തം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗമാരാ, മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ്, അവരെ മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണ്, പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ലാത്തവരാണ്, മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണ്, ഉമ്മാന്റെ പൊരുത്തമില്ലാത്തവരെ ബറാഅത്തിന്റെ പൊരുത്തം അല്ലാഹു നിങ്ങൾക്ക് തരൂല്ല, ബാപ്പയുടെ പൊരുത്തമില്ലാത്തവരെ ബറാഅത്തിന്റെ പൊരുത്തം അല്ലാഹു നിങ്ങൾക്ക് തരൂല്ല. ഉമ്മയും ബാപ്പയും നമ്മുടെ ദേശത്തിലാണോ പിണക്കത്തിലാണോ, ശഅബാനിലെ ബറാഅത്താണ് വരുന്നത്, മടങ്ങണം പ്രിയപ്പെട്ടവരെ. അവരെ ഒരു നിലക്കും നമ്മൾ വേദനിപ്പിക്കണ്ട, അവരെ ഒരു നിലക്കും നമ്മൾ സങ്കടപ്പെടുത്തണ്ട. അറിവിന്ദിലാവ നടക്കുന്നു എന്നറിയുമ്പോ ദൂരദിക്കുകളിൽ നിന്ന് ഓടിയെത്തിയ സഹോദരിമാരുണ്ടല്ലോ, ഈ വിശാലമായ പ്രദേശത്തിന്റെ നാല് ഭാഗത്തും സഹോദരിമാര് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാൾ. അല്ലാ ഞങ്ങളെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നീ സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. അവരെ മജ്ലിസിൽ വന്ന ബറക്കത്ത് കൊണ്ട് അവർക്ക് ദുനിയാവും ആഖിറും രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ്, നമ്മളെ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം നമ്മൾ. ഒരു നിലക്കും നമ്മൾ അവനെ വേദനിപ്പിക്കുന്നവളായി മാറാൻ പാടില്ല. കാരണം ബറാഅത്തിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യവന്മാര് മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവരാണെന്ന് ആറംബർ റസൂലു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഉമ്മ പറ്റ മക്കൾ ഈ മജ്ലിസിലുണ്ടെങ്കിൽ നിങ്ങളോട് വിനയത്തോടെ പറയട്ടെ, ആ വിജയം ഉമ്മയിലൂടെ മാത്രമാ, ആ വിജയം ബാപ്പയിലൂടെ മാത്രമാ. ബാബാനി മഫ്തൂഹാനി ഇരൽ ജന്ന, ബാബാനി മഫ്തൂഹാനി ഇരൽ ജന്ന. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗമുണ്ടല്ലോ, നമ്മൾ കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ദുന്യാവിൽ നിന്ന് അള്ളാഹു രണ്ട് കവാടങ്ങളാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ ദുന്യാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട രണ്ട് കവാടങ്ങളാണുള്ളത്. ഏതാണ് നബിയേ ആ രണ്ട് കവാടങ്ങൾ? ഏതാണ് നബിയേ ആ രണ്ട് കവാടങ്ങൾ? ഏതാണ് നബിയേ? നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സദഖയിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം
പ്രവർത്തനങ്ങളിലൂടെ എത്താൻ പറ്റാത്ത രണ്ട് കവാടങ്ങള്, ആ രണ്ട് കവാടങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഏത് കവാടങ്ങളാണെന്ന് ചോദിക്കുമ്പോ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിലുള്ള ഒന്നാമത്തെ കവാടം ഏതാ? ഉമ്മുക ഉമ്മുക നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, പത്ത് മാസം ഉദരത്തിൻ്റെ അകത്ത് കൊണ്ട് നടന്ന് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഗർഭാശയമെന്ന അത്ഭുത ലോകത്ത് ഒരുപാട് ചവിട്ടും കുത്തും സഹിച്ചുകൊണ്ട് നമ്മെ പോറ്റി വളർത്തിയ ഉമ്മയുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഉമ്മ സഹിച്ച വേദനകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തേ പ്രിയപ്പെട്ടവരെ, നമ്മളത് അറിയാതെ പോയത് എന്തുകൊണ്ടെന്നറിയോ? ഉമ്മ നിങ്ങളോട് പറയാത്തത് എന്തുകൊണ്ടെന്നറിയോ? ഉദരത്തിൻ്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോൾ ഉമ്മ അനുഭവിച്ച വേദനകളൊന്നോ ഉമ്മ നമ്മളോടൊന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാതിരിക്കാനൊരു കാരണമുണ്ട് ചെറുപ്പക്കാരാ, അത് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കോ എന്ന് കരുതിയിട്ടാ ആ പാപം നമ്മളോട് പറയാത്തത്. നമുക്കൊരു സങ്കടം വരുമ്പോ ഉമ്മാണ് നമ്മൾ ചീത്ത പറയുമല്ലോ. എന്തേ എത്ര ചീത്ത പറഞ്ഞാലും തിരിച്ചു പറയാത്തൊരു ജന്മം നമ്മുടെ ഉമ്മയാ, എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ചു ദേഷ്യപ്പെടാത്തൊരു ജന്മം നമ്മുടെ ഉമ്മയാ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് മോനെ, ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് മോനെ, പാപ്പ നഷ്ടപ്പെടുമ്പോഴാണ് ചെറുപ്പക്കാരാ. ഉമ്മയാരാരും പാപ്പ ആരാരും എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉമ്മാന്റെ വില നമ്മളെന്ന് അറിയാത്തത് എന്തേ? നമ്മുടെ പാപ്പാന്റെ വില നമ്മളെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാ? ആ രണ്ട് ജന്മങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ഉള്ളത് കൊണ്ടാ ഈ പാവപ്പെട്ടവൻ ഇന്നും അത് അനുഭവിക്കുന്നവനാണ്. ഉമ്മയില്ലാത്ത തണൽ, ഉമ്മയെന്ന തണലില്ലാത്ത ലോകോ, ഉമ്മയെന്ന തണലില്ലാത്ത ലോകോ, പാപ്പയെന്ന തണലില്ലാത്ത ലോകോ. സഹിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്, ആലോചിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. എത്ര സുഖങ്ങൾ അല്ലാഹു ദുനിയാവിൽ വാരിക്കോരി തന്നാലും ശരി പ്രിയപ്പെട്ടവരെ, എത്ര കൂട്ടുകാരെ പടച്ചു നമ്പുരാ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ും ശരി, ഉമ്മയെന്ന തണൽ നഷ്ടപ്പെട്ടാ, പാപ്പയെന്ന തണൽ മരം നഷ്ടപ്പെട്ടാ, ജീവിതത്തിലെ സന്തോഷത്തിന് അവിടെ പരിസമാപ്തി വരികയാണ്, ജീവിതത്തിന്റെ അർത്ഥത്തിന് അവിടെ പരിസമാപ്തി വരികയാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം കൂട്ടുകാരാ, മുതലാക്കണം ചെറുപ്പക്കാരാ. ആ ഉമ്മ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തം എങ്ങനെയല്ല നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റോ? അങ്ങനെയെല്ലാം വാങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അല്ലാഹു നമുക്ക് തരുന്നത്. ഉമ്മ നിങ്ങളെ പൊരുത്തത്തോടെ മരണപ്പെട്ട, പാപ്പ നിങ്ങളെ പൊരുത്തത്തോടെ മരണപ്പെട്ട് കഴിഞ്ഞ ഒരാളെ മുമ്പിലും നിങ്ങൾ തലതായി തന്നെ വരൂല്ല. നിങ്ങൾ ഉമ്മയെ സ്നേഹിച്ചവരാണോ നിങ്ങൾ അല്ലാഹു അടിക്കടിക്കടിക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കോ? നിങ്ങൾ പാപ്പയെ സ്നേഹിച്ചവളാണോ അല്ലാഹു നിങ്ങളെ ദറജ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കൂ? നിങ്ങൾ ഉമ്മാന്റെ പൊരുത്തം ലഭിക്കാത്തവരാണോ അല്ലാഹു നിങ്ങളെ ഭൂമിയോളം ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കോ? നിങ്ങളെ ബാപ്പയുടെ പൊരുത്തം ലഭിക്കാത്തവരാണോ അല്ലാഹു നിങ്ങളെ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കോ? ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തം ലഭിച്ചാൽ അസറാഖിലിന്റെ മുമ്പിൽ മാത്രം തലകുനിച്ചാൽ മതി, അസറാഖിലിന്റെ മുമ്പിൽ മാത്രം നമ്മൾ തലകുനിച്ചാൽ മതി, മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കാതെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് മറക്കല്ലേ മറക്കല്ലേ, പരിശുദ്ധമായ ബറാത്തിരാവാ വരുന്നത്. മാപ്പ് ചോദിക്കേണ്ടതല്ല മാപ്പ് ചോദിക്കുക, തൗബ ചെയ്തണ്ടല്ല തൗബ ചെയ്യുക, നല്ല മനസ്സോടെ റബ്ബിലേക്ക് മടങ്ങാ. അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണമല്ലാ. അപ്പൊ രണ്ട് വിഭാഗമായി, രണ്ട് വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ഏതാ? ഒന്നാമത്തേത് ഏതാ? നിങ്ങൾ പറയുങ്ങളേ. ഒന്നാമത്തെ ഏതേനി? സിഹ്ർ ചെയ്യുന്നവർ. രണ്ടാമത്തേത്? ആ നിങ്ങൾ പറയുന്നാലേ ബാക്കി ഞാൻ പറയുള്ളൂ. രണ്ടാമത്തെ വിഭാഗം ഏതാ? മാതാപിതാക്കളെ പൊരുത്തല്ലാത്തവർ. അള്ളാഹു ഈ രണ്ട് സ്വഭാവം നമ്മളിൽ നിന്ന് അള്ളാഹു മാറ്റി തരട്ടെ. ഉറക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു മാറ്റി തരട്ടെ.
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മളിവിടെ ഒരു പൊരുത്ത പിടിപ്പിക്കാം. ഇടക്കിടക്ക് അത് തെറ്റ് സംഭവിച്ചോ ഇല്ലെന്നല്ല, ഇടക്കിടക്ക് നമ്മളിങ്ങനെ പൊരുത്തം ചോദിക്കാം. ഉമ്മാനെ കൊണ്ടിത് വാരിപ്പിക്കാം, ബാപ്പനെ കൊണ്ടിത് വാരിപ്പിക്കാം. അതാ തണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്താം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം, എങ്ങനെ എഴുതി തീർക്കണം എന്ന് ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ ആ തണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആണെങ്കിൽ അത് ഉപയോഗിച്ചോളി. അള്ളാഹു അവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ചു പോയരെ ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, ബറാഅത്തിരാവിൽ അള്ളാഹു സ്വീകരിക്കാത്ത മൂന്നാമത്തെ ഒരു വിഭാഗം, അത് പറഞ്ഞാൽ ഒരൊറ്റ സ്വലാത്ത് കൂടി എല്ലാവരും ചൊല്ലി. വസ്സലാമോ അലൈക യാ റസൂലല്ലാ, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാ, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ റസൂലല്ലാ, അസ്സലാത്തോ വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകനാദാ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക വരണം നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ബറാഅത്തിരാവിൽ പരസ്പരം. അള്ളാഹു ബറാഅത്തിരാവിൽ അള്ളാഹു നോക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? മലക്കുകൾ നോക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അടിമകളോടെ കടപ്പാട് തീർക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമകളോടെ കടപ്പാട് തീർക്കാത്തവനാണ്, അടിമകളോടെ കടമകൾ തീർക്കാത്തവനാണ്, അടിമകളോടെ കടമകൾ തീർക്കാത്തവരാ. ആരാണ് നബിയെ അങ്ങനെ പറഞ്ഞാൽ ഏത് വിഭാഗം? ആരാണ് നബിയെ ഒന്ന് വ്യക്തമാക്കി തരുമോ തങ്ങളെ? ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബറാഅത്തിരാവിൽ മലക്കുകളുടെ നോട്ടം ലഭിക്കാത്ത മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അടിമകളെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പൊരുത്ത പഠിപ്പിക്കാത്തവരാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരസ്പരം ഗീബത്ത് പറഞ്ഞിട്ട് പൊരുത്ത പഠിപ്പിക്കാത്തവരാരാ? പരസ്പരം കുറ്റം പറഞ്ഞിട്ട് പൊരുത്ത പഠിപ്പിക്കാത്തവരാരാ? പരസ്പരം പഴി ചാരിയിട്ട് പൊരുത്ത പഠിപ്പിക്കാത്തവരാരാ? ഭാര വെച്ചിട്ട് പൊരുത്ത പഠിപ്പിക്കാത്തവരാരാ? മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ്, ചീത്ത വാക്ക് പറഞ്ഞ്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പറഞ്ഞ്, മറ്റുള്ളവന്റെ മസ്തു മോഷ്ടിച്ച്, മറ്റുള്ളവന്റെ അതിർമാന്തിയെടുത്ത്, മറ്റുള്ളവനെ ഭാര വെച്ചു കൊണ്ടുള്ള ജീവിതത്തിലൂടെ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിട്ട് അള്ളാ പരസ്പരം കൂട്ടുകാരോടെ മാപ്പ് ചോദിക്കാതെ, പരസ്പരം കൂട്ടുകാരോടെ പൊരുത്ത പഠിപ്പിക്കാതെ ജീവിക്കുന്നവർ ആരാ? അവരെ പറാത്തിനാവല്ല അള്ളാഹുവിന്റെ നിദ്ര ലഭിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവര്, ഗീബത്ത് പറഞ്ഞവര്, ഉള്ളത് പറയൽ തന്നെ ഗീബത്താണ്, ഇല്ലാത്തത് പറയൽ കളവാണ്, അതിൽ പിന്നെ ചർച്ചയില്ല. ഉള്ളത് പറയല് ഗീബത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് പൊരുത്ത പിടിപ്പിക്കാനുണ്ടെങ്കിൽ പൊരുത്ത പിടിപ്പിക്കാം. അത് പൊരുത്തം ചോദിച്ചിട്ടില്ലേ, ബറാത്ത് രാവിലെ നമ്മൾ ഓതുന്ന യാസീൻ യാ അല്ലാ അങ്ങോട്ട് പോകും. ബറാത്ത് രാവിലെ നമ്മൾ ഓതുന്ന യാസീൻ അങ്ങോട്ട് പോകും. നല്ലവണ്ണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഞാനടക്കമുള്ള നമ്മൾ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. റബ്ബ് പണി തരുന്ന ദിവസമാണ് ബറാഅത്ത് രാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ നല്ല സുഖമായിരിക്കും, പറയുമ്പോൾ കേട്ടിരിക്കാനും നല്ല
സുഖമായിരിക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പേക്കല്ലേ വരാൻ പോകുന്നത്, ഞാനതിലേക്ക് കടക്കുന്നേ ഇല്ല. പ്രിയപ്പെട്ടവരോട് പറയാണ്, നമുക്കോരോ രാഷ്ട്രീയം ഉണ്ടാവും, നമുക്കോരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും, നിങ്ങളെ ഈമാ നിങ്ങളെ കയ്യിലാണ്, എൻ്റെ ഈമാ എൻ്റെ കയ്യിലാണ്. കുറ്റം പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തരുത്. കുറ്റം പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ അപ്പൊ ഉള്ളതല്ലേ പറയണത്. ഈ ഉള്ളത് പറയുന്നതിന് അറബിയിൽ പറയണ പേരാണ് എന്ത്? എന്ത് ഹബീബത്ത് എന്നുള്ളത്. ഇല്ലാത്ത പറയ കളവല്ലേ. നിങ്ങൾക്കൊരു നല്ലൊരു സൂപ്പർ ചരിത്രം പറഞ്ഞുതരാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, മനസ്സെന്ന് ഒരിക്കലും മറക്കരുത്. ഈ ചരിത്രം ഒരിക്കലും മറക്കരുത്. അറിവിനിലാവിന്റെ ഇന്നത്തെ സദസ്സ് ഇന്ന് പറഞ്ഞു തരാൻ പോണ ചരിത്രം ഉണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ഈ ചരിത്രം ജീവിതത്തിൽ ഇങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ചീത്ത അറിയില്ല, ഒരാളും ചീത്ത അറിയാൻ തോന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോവാണ്, യാത്ര ചെയ്യാണ്. കൂട്ടത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രഗത്ഭരായ സ്വഹാബത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ യാത്രക്കിടയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് യാത്ര പോകുമല്ലോ, വിശാലമായ വിദൂര യാത്ര പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം ചിലപ്പോ കൊണ്ടുപോകും, അതല്ലെങ്കിൽ ഒരു കുക്കിങ് അല്ലെങ്കിൽ ഒരു പാചകക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. വഴിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നല്ല സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സിയാറത്ത് യാത്രയൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരിക്കൽ യാത്ര പോകണം. ചരിത്രം തുടക്കം മുതൽ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ യാത്രക്കടിയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തണലിരുന്ന്, ഒരു മരത്തിന്റെ തണലിലിരുന്ന്, മരത്തിന്റെ തണലിരുന്ന് കൊണ്ട് അള്ളാഹുവിന്റെ അബീബ് പറഞ്ഞു, സ്വഹാബത്തെ നല്ല ക്ഷീണമുണ്ട്, ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തൊക്കെ മരത്തിന്റെ തണലിൽ ഇറങ്ങി ഇങ്ങനെ വിശ്രമിക്കണം. വിശ്രമിച്ചപ്പോ സ്വഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, എല്ലാരും കുറച്ചുനേരം ഉറങ്ങിക്കോളി, നല്ല യാത്രയല്ലേ. ദീർഘ യാത്ര ചെയ്യുമ്പോ വാഹനത്തിൽ വാഹനം സൈഡ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങണം. ഉറക്കം വന്നുകൊണ്ട് ഒരിക്കലും വാഹനം ഓടിക്കരുത്. ഉറക്കം വന്നാൽ ഒരിക്കലും വാഹനം ഓടിക്കരുത്. ബെൽറ്റ് ഒന്നും ധരിക്കാതെ വാഹനം ഓടിക്കരുത്. നിയമങ്ങളൊക്കെ പരിപൂർണമായി പാലിക്കുന്നവരാവണം നമ്മൾ. അള്ളാഹു അപകടത്തെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ വാഹനത്തിൽ കയറ ഉടനെ നമ്മൾ ആ ദിക്ർ ചൊല്ലുക. ഉടനെ മടവൂർ ശൈഖുനാന ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതുക. അവിടുത്തെ കാവൽ എപ്പോഴും നമുക്കുണ്ടാവും, എപ്പോഴും നമുക്കുണ്ടാവും. വലിയ സലാമത്ത് അള്ളാഹു നമുക്ക് തരും, വലിയ സലാമത്ത്. നിങ്ങൾ ഓതി നോക്കി, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം വരും, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം വരും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഉറക്കം വന്നാലൊന്നും വാഹനം ഓടിക്കരുത്, സൈഡാക്കിയിട്ട് വിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനം സൈഡാക്കി വിശ്രമിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കണമല്ലോ, വിശ്രമം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും നല്ല ഉറക്കിലാണ്. മുത്തുനബി ഉറങ്ങി, സ്വഹാബത്ത് ഉറങ്ങി. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു പാചകക്കാരുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയാ, പണ്ടാരി എന്ന് പറയും അല്ലേ, പണ്ടാരി എന്നല്ലേ, പണ്ടാരി. അപ്പൊ കൂട്ടത്തിൽ ഒരു പണ്ടാരിയായ സ്വഹാബി ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കിൽ നിന്ന് ഉണർന്ന് കുറച്ചു നേരം ഉറങ്ങി, ഉറക്കിൽ നിന്ന് ഉണർന്ന് യാത്ര തുടരാണ്. അമീറാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സ്വഹാബത്തെ ഉറക്കിൽ നിന്ന് എല്ലാവരെയും വിളിച്ചുണർത്തുക, എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പറയും. ആ പണ്ടാരിനോട് സ്വഹാബിനോട് ഭക്ഷണം പാകം ചെയ്യാൻ പറയുന്നു പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കേട്ടത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതുകൊണ്ടാണല്ലോ സംഘാടകർ ഒരു കാര്യം പറയുമ്പോൾ ചാടി നടക്കുന്ന ആളുകളുണ്ടാവും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അള്ളാഹു നമ്മുടെ ഈ വളണ്ടിയേഴ്സിനും പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ റഹ്മത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ, ഇപ്പോ കൊല്ലം ജിനയിൽ നമ്മൾ അറിവിനിലാവിന്റെ പ്രോഗ്രാം നടത്തി. ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാര് ഇപ്പൊ ആ പള്ളിയുടെ ആളുകളായി മാറി. ആ ഒരു നാടിൻ്റെ ഒരു ഐക്യം, അവരെല്ലാവരും വന്നിരുന്നു വാഹനത്തിൽ, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നിരുന്നു. എത്ര ചെറുപ്പക്കാർ, ഫുള്ള് ചെറുപ്പക്കാർ. ആ നാട്ടിൽ രണ്ടു മൂന്ന് ഉസ്താദന്മാരുണ്ട്, പിന്നെ പ്രായമുള്ള രണ്ടു മൂന്ന് ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ പ്രിയപ്പെട്ട യുവാക്കൾ. അൽഹംദുലില്ലാഹ് അവർ മാസം മാസം അവിടെ പ്രോഗ്രാം നടത്തും. എല്ലാം അവർ പറഞ്ഞത്, ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ ബുർദ നടത്തുന്നുണ്ട്, ഉസ്താദ് അവിടെ ഒന്ന് വരുമോ? ചെറുപ്പക്കാരാണ് എല്ലാം. ഓരാണ് ഈ പറയണത്, അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവനും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അങ്ങനെ ഓടിച്ചാടി ദീനിന് വേണ്ടി ഹിദ്മത്തെടുത്ത നന്നാമല്ല വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും, അള്ളാഹു നമുക്ക് കാണിച്ചു തരും. പല മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, അവരാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയിട്ട് അറിവിനിലാവ് അവിടെ നടന്നതിന്റെ ശേഷം ഇൻഷാല്ലാ ഇനി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോലെ ഒരുമിച്ച് കൂടിയിട്ട് ബുർദ നടത്തുകയാണ്. അള്ളാഹു ആ കൂട്ടിക്കാർക്ക് വലിയ ബറക്കത്തും റഹ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. അപ്പൊ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം.
അപ്പൊ ഭക്ഷണം പാകം ചെയ്യാനുള്ള പണ്ടാരി എവിടെ? ആ പണ്ടാരിയെ വിളിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നവരൊക്കെ വിളിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ച്, മറ്റുള്ളവരൊക്കെ വിളിച്ച് വിളിച്ച് കൂട്ടത്തിൽ ഈ പണ്ടാരിയെ വിളിച്ച്, ശ്രദ്ധിക്കണേ, ഈ ഉറങ്ങിക്കിടക്കുന്ന പണ്ടാരി ഉണ്ടല്ലോ, പണ്ടാരിയായ സ്വഹാബി, ആ സ്വഹാബിയെ ചെന്നുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് തട്ടി വിളിച്ചു. ഈ സ്വഹാബി ഉണർന്നില്ല. കാരണം എന്താ? യാത്രയിലെ നല്ല ക്ഷീണുണ്ട്, ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. രണ്ടാമത് ഇങ്ങനെ തട്ടി വിളിക്കും, മോനെ എണീക്ക്, മോനെ ഭക്ഷണം വിളമ്പണം. ആ സ്വഹാബി ഉണർന്നില്ല. മൂന്നാമതും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, കുറച്ച് പ്രഷർ ഉള്ള ആളാണ്, ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂന്നാമത് ഒരൊറ്റ തട്ട ഒരൊറ്റ കിക്കർ കൊടുത്തിട്ടാണ് ഉറക്കക്കാരായി എഴുന്നേൽക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഉറക്കക്കാരായി എഴുന്നേൽക്കുക, വേറൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല, ആള് ഉറങ്ങണ്. മറ്റുള്ളവരൊക്കെ ഒന്നാമത്തെ വിളിക്ക് എഴുന്നേറ്റു. അതങ്ങനെയാണ്, ചില ആളുകൾ ഒരട്ടം വിളിച്ചാലും വന്നരുവില്ല, ചിലപ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ കുളിക്കാലും മൂപ്പരറിയേയില്ല, അങ്ങനെയല്ല സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്വഹാബിയെ മൂന്ന് വട്ടം വിളിച്ച്, രണ്ടു വട്ടം വിളിച്ച് ഉണർന്നില്ല, മൂന്നാമത്തിൽ ഒരു കിക്കട കൊടുത്തിട്ടാണ് ഉറക്കക്കാരാ നീച്ചൂടെ അവിടെ നിന്ന് കയറണം. ഇതാര് കേട്ട്? പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. അങ്ങനെ മൂപ്പര് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാവം പാചകം ചെയ്ത് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി ഒരുമിച്ചിരിക്കുകയാണ്. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാര്യ ഭർത്താക്കന്മാര് കൂട്ടുകാരെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മുത്തുനബി സ്വഹാബത്തും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ, ചരിത്രം നല്ലോണം ശ്രദ്ധിച്ചു, നല്ല രസമുള്ള ചരിത്രം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, വാ ഇങ്ങ് വാ മോനെ, ഇങ്ങ് വാ മോനെ. ഓരോരുത്തരും ഇങ്ങനെ വിളിക്കാണ്, ഓരോരുത്തർ വിളിച്ചിട്ട് ഓരോരുത്തരുടെ പ്ലേറ്റിലേക്കും ഭക്ഷണം ഇട്ട് കൊടുത്തു. പുന്നാരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഓരോ സ്വഹാബത്തിന്റെ പ്ലേറ്റിലേക്കും ഭക്ഷണം ഇട്ട് കൊടുത്തു. പക്ഷെ രണ്ട് സ്വഹാബത്തിന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തില്ല. അള്ളാഹുവേ കുടുങ്ങിയല്ലോ. ആ രണ്ട് സ്വഹാബത്തെ ആരറിയോ? ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് മഹാനരായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തില്ല, പിന്നെ അവിടെ എന്താ ഉണ്ടാവുക എല്ലാവർക്കും അറിയല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബിയെ, ഇത് ബന്ധ പരിപാടി? കാരണം ബാക്കിയുള്ളവരൊന്നും ചോദിക്കില്ല, ചോദിക്കാൻ ധൈര്യം കാട്ടൂല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബി, ഇതെന്താ പരിപാടി, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വേണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചവരല്ലേ, നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചവരല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടുപേര് ഇവിടെ ഇരിക്കുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നെഞ്ഞത്തടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചത്, അല്ലാഹ് എന്താണ് ഈ പറയണത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഞങ്ങള് കഴിച്ചിട്ടില്ല നബിയെ, ഞങ്ങള് കഴിച്ചിട്ടില്ല. നിങ്ങൾ ഉറങ്ങുമ്പോ ഞങ്ങളെ മുറക്കിലായിരുന്നു തങ്ങളെ, നിങ്ങളില്ലാതെ ഞങ്ങൾ കഴിക്കൂല നബിയെ, നിങ്ങളില്ലാതെ ഞങ്ങൾ കഴിക്കൂല തങ്ങളെ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പളും ഭക്ഷണം വിളമ്പി കൊടുത്തില്ല. മുത്തുനബി പറഞ്ഞു, അല്ല ഉമറെ, നിങ്ങളെ കഴിച്ചതാണ്, നിങ്ങൾ രണ്ടുപേരും കഴിച്ചതാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഭക്ഷണം വിളമ്പി തരൂല. എന്തിനാണ് നബിയെ ഞങ്ങളെ എന്തിനാണ് മാറ്റി നിർത്തിയത് തങ്ങളെ, ഞങ്ങളെ രണ്ടുപേരെയും എന്തിനാ തങ്ങളെ മാറ്റി നിർത്തിയത് നബിയെ, ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ പാചകക്കാരനായ സ്വഹാബി ഭക്ഷണം വിളമ്പുമ്പോ ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു തങ്ങളെ. തങ്ങൾ ഉണരട്ടെ, തങ്ങൾ വരട്ടെ, സ്വഹാബത്ത് വരട്ടെ, ഒരുമിച്ചിരുന്ന് കളിക്കാലോ എന്ന് കരുതിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അല്ല ഉമറെ, നിങ്ങളെ രണ്ടുപേരും നേരത്തെ കഴിച്ചതാ. ഞാനത് കാണുന്നുണ്ട് ഉമറെ, നിങ്ങളുടെ പല്ലുകൾക്കിടയില്, നിങ്ങളെ രണ്ടുപേരുടെയും പല്ലുകൾക്കിടയില് ഞാൻ മാംസം കാണുന്നുണ്ട് ഉമറേ. മുത്തുനബി പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറണം ചെറുപ്പക്കാരാ. അറിവിന്ദിലാവിന്റെ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് മൻഹജ് സുന്നയുടെ തിരുമുറ്റത്ത് തടിച്ചുകൂടിയവരെ, ഓൺലൈനിലൂടെ അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസ
വിശ്വാസികളെ, ഈ ചരിത്രം ഒരു പാഠമാവട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം ഒരു പാഠമാവട്ടെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ് ഉമറേ, നിങ്ങൾ രണ്ടുപേരും നേരത്തെ കളിച്ചവരാണ്, എങ്ങനെയാണെന്നറിയോ? ഞാൻ ഉറക്കില്ലെന്ന് ഉണർന്നപ്പോ നിങ്ങളോട് ഈ സ്വഹാബത്തിനൊക്കെ വിളിച്ചുണർത്താൻ പറഞ്ഞല്ലോ, ഈ സ്വഹാബത്തിനൊക്കെ നിങ്ങളോട് വിളിച്ചുണർത്താൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോ സ്വഹാബത്തിന് എന്ന് വിളിച്ചുണർത്തിയല്ലോ. കൂട്ടത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന പണ്ടാരിയായ സ്വഹാബി കുറച്ച് ക്ഷീണം കാരണം അധികം ഒന്ന് ഉറങ്ങിപ്പോയപ്പോ ഒന്നാമത് രണ്ടാമത് നിങ്ങൾ വിളിച്ചുവല്ലോ, ഉണരാതെ വന്നപ്പോ മൂന്നാമത് ഉറക്കക്കാരാ എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചില്ലേ? ആ പണ്ടാരിയായ സ്വഹാബിയെ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവനൊരു ഉറക്കക്കാരനാണെന്ന് ഉമറേ നിങ്ങൾ പറഞ്ഞില്ലേ? ഉമറേ ഇവനൊരു ഉറക്കക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഉമറേ അത് പാടില്ല ഉമറേ, അത് പാടില്ല ഉമറേ, അത് പാടില്ല മോനെ, അത് പാടില്ല മോനെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, നബിയേ ആ പണ്ടാരി അങ്ങനെ ഉറങ്ങിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? നബിയേ അങ്ങനെ ഉറങ്ങിയാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയാകില്ല ഉമറേ, അങ്ങനെ ഉറങ്ങിയാലോ ആ ചെയ്ത പ്രവൃത്തി എടുത്തു പറഞ്ഞത് ശരിയാകില്ല ഉമറേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് മുത്തുനബി പറയുകയാണ്, അതുകൊണ്ട് ആ മനുഷ്യന്റെ പണ്ടാരിയുടെ പച്ച മാംസമാണ് നിങ്ങൾ തിന്നത്, പച്ചമാസം നിങ്ങളെ പല്ലുകൾക്കടയിൽ അറാ. ഞാ കണ്ടുപോയി ഉമറേ, ഞാ കണ്ടുപോയി ഉമറേ, മാപ്പ് തരണം നബിയേ, എനിക്കറിയില്ലാകിരുന്നു നബിയേ, എന്നോട് മാപ്പാക്കണം നബിയേ. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നോടല്ല ഉമറേ നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടത്, എന്നോടല്ല ഉമറേ നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടത്, ഉറക്കക്കാരായെന്ന് വിളിച്ച ആ പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ അവിടെ ചൊല്ല മാപ്പ് ചോദിക്കും ഉമറേ. ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ആരെയാണോ നിങ്ങൾ ഉറക്കക്കാരായെന്ന് വിളിച്ചത്, അവരോട് ചൊല്ല മാപ്പ് പറയൂ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമാശക്കാണ് വിളിച്ചു പോയത്, ആ പണ്ടാരിയായ സ്വഹാബിയുടെ മുമ്പിൽ ചെന്ന് മാപ്പ് ചോദിക്കുകയാൾ. ഇതാണ് നമ്മുടെ മുൻകാല മഹാന്മാർ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചത്. മാപ്പ് ചോദിക്കാതെ ലോകം നമുക്ക് പുറത്തു തരൂല്ല. കുറ്റം പറഞ്ഞതും ഗൈബത്ത് പറഞ്ഞതും തമാശക്കാണെങ്കിലും കമന്റിൽ എഴുതിയത്, മോശമായ പ്രവർത്തനങ്ങൾ പറഞ്ഞതും ആരെ പറ്റിയിട്ടാണോ നമ്മൾ പറഞ്ഞത്, അവരോട് മാപ്പ് പറയാതെ അല്ലാഹു നമുക്ക് മാപ്പ് തരൂല്ല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന് മാപ്പ് ചോദിച്ചു. അവിടെ എല്ലാം രസം. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ അങ്ങനെ വന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരിട്ട് ചോദിച്ചു, അല്ലെ നബി എന്താ ഞങ്ങളെ മാറ്റി നിർത്തിയത്? അതങ്ങനെയാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ അങ്ങനെ ചെന്ന് ചോദിച്ചു, നബിയെ അല്ല പറഞ്ഞത് ഉമർ തങ്ങളല്ലേ, ഉറക്കക്കാരാന്ന് വിളിച്ചത് ഉമർ തങ്ങളല്ലേ, ഞാൻ നിരപരാധിയല്ലേ, എന്തിനാ എന്നെയും കൂടി ഉൾപ്പെടുത്തിയത്? ഉമർ തങ്ങളോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോടും കഴിക്കണ്ടെന്ന് പറഞ്ഞ എന്തിനാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പറഞ്ഞത് ഉമറാണ്, വിളിച്ചത് ഉമറാണ്, ആ വാക്ക് ഉപയോഗിച്ചത് ഉമറാണ്. പക്ഷേ ഉമർ തങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചപ്പോ നിങ്ങളത് കേട്ട് നിന്നില്ലേ സിദ്ദീഖ് തങ്ങളെ, നിങ്ങളത് കേട്ട് നിന്നില്ലേ സിദ്ദീഖ് തങ്ങളെ? ഗീബത്ത് പറഞ്ഞവനും കേട്ടവനും ഒരുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ എന്തിനെ അത് കേൾക്കാൻ പോയത്? നിങ്ങൾക്കറിയില്ല തങ്ങളെ, അത് പാപമാണെന്ന് നിങ്ങൾക്കറിയൂലേ തങ്ങളെ? പിന്നെ എന്തേ അതിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ, ഞാൻ തെറ്റ് തിരുത്തി കൊടുക്കാതെ നിങ്ങൾ എന്തേ മിണ്ടാതെ നിന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി ചോദിക്കുകയാണ്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ പറഞ്ഞത് കേട്ടിട്ട് ആ പണ്ടാരിയായ സ്വഹാബിയോട് ഒന്ന് മാപ്പ് പറയുകയാണ്. പരിശുദ്ധമായ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അവസാനമായി ഞാൻ പറയുകയാ, ആരെയും
പറയാ പോവണ്ട. ചീത്ത പറയുന്നത്, വൈബത്ത് പറയുന്നത്, കുറ്റം പറയുന്നത് അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ അത് ആസ്വദിക്കുന്നവനും പറഞ്ഞവനെ പോലെയാണ്. പറഞ്ഞവൻ പറയപ്പെട്ടവരോട് മാപ്പ് പറയാതെ അല്ലാഹു അവർക്ക് ബറാഅത്തിനാവേണ്ട പൊരുത്തം കൊടുക്കൂല. ഞങ്ങളെ കാക്കണം അല്ലാഹു. നമ്മളാരെയും ചീത്ത പറയാൻ പോവണ്ട, നമ്മളാരെയും കുറ്റം പറയാൻ പോവണ്ട. നമ്മുടെ പ്രഭാഷണങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, നമ്മുടെ ഗാനങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, നമ്മുടെ കമന്റുകളിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അല്ലതന്ന നാവല്ല മോനെ, അല്ലതന്ന നാവല്ല മോനെ. ആ നാവ് കൊണ്ട് പെങ്ങളെ മറ്റുള്ളവരെ ചീത്ത പറയാൻ അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. കുറ്റം പറഞ്ഞവരെ തിരിച്ച് കുറ്റം പറയാ നമ്മൾ വളർന്നിട്ടില്ല. കുറ്റം പറഞ്ഞവരെ തിരിച്ച് കുറ്റം പറയാ നമ്മളെ നാവിനല്ലാഹു ലൈസൻസ് തന്നിട്ടില്ല. എന്തേ നമുക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടെ, എന്തേ നമുക്ക് അങ്ങോട്ട് തിരിച്ചടിച്ചുകൂടെ, നമുക്കെന്തേ പ്രസംഗിക്കാൻ കഴിയൂലേ, നമുക്കെന്തേ പാടാൻ കഴിയൂലേ, നമുക്കെന്തേ എഴുതാൻ കഴിയൂലേ. പക്ഷേ അതിനൊന്നും അല്ല നമുക്ക് അധികാരം തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതിനൊന്നും അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, സംഘടനയുടെ പേരിലാണെങ്കിലും, മതത്തിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ താറടിച്ചാ അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. ഈ ബോധം നമ്മുടെ മനസ്സിൽ വേണം പ്രിയപ്പെട്ടവരെ. ആരെയും ചീത്ത പറയരുത്, കൊടി നോക്കിയിട്ട് ആരെയും കുറ്റം പറയരുത്, രാഷ്ട്രീയം നോക്കിയിട്ട് ആരെയും ചീത്ത പറയരുത്, സംഘടന നോക്കിയിട്ട് ആരെയും ചീത്ത പറയരുത്, മതം നോക്കിയിട്ട് ആരെയും ചീത്ത പറയരുത്. എല്ലാവർക്കും തണലായി മാറണം നമ്മള്. നമ്മുടെ മുമ്പിൽ വരുന്ന മുസ്ലിമെന്നും അമുസ്ലിമെന്നും തണലായി മാറണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് വരുന്നവനാരാ, അവിടെ മുസ്ലിമാണെന്ന് നമ്മൾ നോക്കണ്ട, അമുസ്ലിമാണോ എന്ന് നമ്മൾ നോക്കണ്ട, ക്രിസ്ത്യാനിയാണോ എന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ മുമ്പിൽ വരുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ അവിടെയാണ് മോനെ നീ വിശ്വാസിയായി മാറുന്നത്. നമ്മുടെ മുമ്പിൽ മരുന്ന് കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വരുന്ന രോഗികള്, അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞ വഴിയറിയാതെ ദിശ തെറ്റിപ്പോയ ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ അവിടെയാണ് നമ്മുടെ മനസ്സിന്റെ ഈമാനെന്ന്. മറക്കല്ല ഉമ്മത്തെ, മറക്കല്ല ഉമ്മത്തെ. നമ്മുടെ മുത്തുനബി ജീവിച്ചു പോയ വഴി എങ്ങനെയല്ലേ? എത്ര തവണ മുത്തുനബി മക്കാർ കല്ലെറിഞ്ഞിരുന്നില്ലേ? അവസരം കിട്ടുമ്പോഴെല്ലാം പ്രവാചകനെ കല്ലെറിഞ്ഞിരുന്നവനാണ് അബൂജഹ്ല്. ആ അബൂജഹ്ല് വരെ പനി പിടിച്ച് സുഖമില്ലാതെ തളർന്നു കിടന്നപ്പോ ആ അബൂജഹ്ലിനെ സന്ദർശിക്കാൻ കാണാൻ പോഴ മുത്തു തിങ്കളാണ് നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബില്ലേറ്റി തരണമല്ലോ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കി തരണമല്ലോ. ചീത്ത പറഞ്ഞവനെ തിരിച്ച് ചീത്ത പറയുന്ന മനസ്സ് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. കുറ്റപ്പെടുത്തിയവരെ തിരിച്ചു കുറ്റപ്പെടുത്തുന്ന മനസ്സ് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, ഇമ്പത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ അള്ളാഹുവേ അടിമകളോട് പരസ്പരം ഐക്യത്തോടെ പ്രവർത്തിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും നന്മ ചെയ്യുക. ഒരു നന്മയും നമ്മുടെ കാരണം കൊണ്ട് മുടങ്ങരുത്, ഒരു നന്മയും നമ്മുടെ വാക്കുകൊണ്ട് മുടങ്ങരുത്, ഒരു നാട്ടിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടൽ കൊണ്ട് മുടങ്ങരുത്, ഒരു പള്ളിയും നമ്മുടെ ഇടപെടൽ കൊണ്ട് മുടങ്ങരുത്, ഒരു പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് കൊണ്ടാവാൻ പാടില്ല. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു 21 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ലൈവ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാ. ഈ പരിസരത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ തടിച്ചുകൂടി, അല്ലാ ഞങ്ങളെ മജ്‌ലിസിൽ
നമസ്നി കബൂലാക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ. കണ്ണത്താ ദൂരത്തോളം പാവപ്പെട്ട ഉമ്മമാർ പലരും സീറ്റ് ലഭിക്കാതെ നിൽക്കുകയാണ്, വലിയ വിഷമങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇരിക്കാൻ പോലും ഇടമില്ലാതെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മജ്ലിസിൽ നിൽക്കുന്നുണ്ട്. അല്ലാ, ഇതിന്റെ എല്ലാ കാരണം കൊണ്ട് ഞങ്ങൾ ദുന്യാവും ആഖിറ നീ വിജയിപ്പിച്ച് തരണേ. അല്ലാ വിജയിപ്പിച്ച് തരണേ. അല്ലാ